പ്രൈസ് ദ ലോർഡ്. ക്രിസ്തീയ അഭിമുഖ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിൽ തോമസ്. ഇന്നത്തെ നമ്മുടെ അതിഥി ആത്മീക ഗോളത്തിൽ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്ന ഒരു യുവാവാണ്. പ്രിയ സഹോദരനെ ഈ വേദിയിലേക്ക് ദൈവനാമത്തിൽ സാദരം ക്ഷണിക്കുന്നു. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എൻ്റെ കീഴേ വൻ സാഗര ജലം മാത്രം. എൻ്റെ പ്രിയ സഹോദര, ഇവിടെ സാഗരവും ജലവും ഒന്നുമില്ല, താങ്കൾക്ക് ഇവിടെ ഇരിക്കാം. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേൻ, സന്നാഗമോടെ സ്തുതി പാടിടുന്നി. താങ്കളുടെ പേരൊന്ന് വെളിപ്പെടുത്താമോ? പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. ഇദ്ദേഹത്തിൻ്റെ പേർ വിളിക്കുന്ന സമയത്ത് മാത്രമേ കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. താങ്കളുടെ ദേശം എവിടെയെന്ന് പറയാമോ? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ആരോരുമില്ലാത്ത ആരോ ഒരാൾ. താങ്കളുടെ പൗരത്വം എവിടെയാണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, നമ്മുടെ രാജാവ് യേശുപരൻ. ഇദ്ദേഹത്തിൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് കുറേ സ്ഥലങ്ങളും സ്വത്തുക്കളും ഉണ്ടെന്ന് കേട്ടു, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഇദ്ദേഹത്തിന് തൻ്റെ അപ്പനും അമ്മയും ഒന്നും കരുതി വച്ചിട്ടില്ല. താങ്കളുടെ കർത്തൃദാസനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. അദ്ദേഹം എപ്പോഴും യേശുവിനോടൊപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കർത്തൃദാസൻ സഭായോഗങ്ങളിൽ വെള്ളവസ്ത്രം ധരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഇദ്ദേഹം ചെയ്യുന്നതൊക്കെ വിശ്വാസത്തോടെയാണ്. താങ്കളുടെ സഭയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. കർത്താവിൻ്റെ വയലിൽ കൂടുതലായി ഉറപ്പും വിശ്വാസത്തോടെയും തീഷ്ണതയോടെയും ഇനിയും വേല ചെയ്യുവാൻ കർത്താവ് ധാരാളമായി താങ്കളെ ഒരുക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളോടൊത്ത് അഭിമുഖത്തിൽ സമയം ചിലവഴിച്ചതിന് താങ്കൾക്ക് അകമഴിഞ്ഞുള്ള നന്ദി ഇദ്ധരണത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്.